ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് ഉണ്ട്. അതിൽ ഡോക്ടർ ജോൺ എന്ന് പറയുന്നൊരു വ്യക്തി, എൻ്റെ ഡയറക്ടറായിരുന്നു, നല്ല മനുഷ്യനാണ് ഡോക്ടർ ജോൺ. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു മനുഷ്യനും അദ്ദേഹത്തെ മറക്കില്ല. അദ്ദേഹം ശരിക്ക് ആ സ്റ്റാഫ് ട്രെയിനിങ് കോളേജിനെ ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റാഫ് ട്രെയിനിങ് കോളേജാക്കി കാര്യവട്ടത്ത്. പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ, അതിലൊന്നും മുറുമുറുപ്പില്ലാതെ, അതിലൊന്നിലും നെഗറ്റീവ് ഇല്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചാളാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വേറൊരു കാര്യമാണ്, ആ മനുഷ്യൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും പലപ്പോഴും ഞാൻ പറയും ഞാൻ ക്ലാസ് എടുക്കാൻ വരില്ല, എന്നെ കൊണ്ട് പാപ്പനംകോട് നിന്ന് കാര്യവട്ടം വരെ വരാൻ വയ്യ, സാറേ കാർ അയക്കാം, സാറിന് മാത്രമേ കാർ അയക്കുള്ളൂ, വേറെ ആർക്കും കാർ അയക്കില്ല. അദ്ദേഹത്തിൻ്റെ ആ നിർബന്ധം കൊണ്ട് അവിടെ പോകും. 4 മണിക്കൂറാണ് എൻ്റെ ക്ലാസ്. ആ ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ 10-80 കുട്ടികളുണ്ടാവും. പരിപ്പുവടയും ചായയൊക്കെ അകത്തേക്ക് വരും, ഇൻ്റർവെല്ലില്ല. 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണി, 1.5 മണി, 2 മണിക്കാണ് ക്ലാസ് തീരുക. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് ഇടതുപക്ഷ ചായവുള്ള 2-3 പേരുണ്ട്. ഞാൻ ഈ നമ്മുടെ പൈതൃകത്തിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ക്ലാസ് എടുക്കാം, എല്ലാം കൂടി ചേർത്തിട്ടാണ് ക്ലാസ് എടുക്കുക. അതിന് സംസ്കൃത ശ്ലോകങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, അറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കാം. അവിടെ ഉണ്ടായിട്ടുള്ള നെഗറ്റീവുകൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. പക്ഷേ ഇതിലെ 1, 2, 3 പേര് ഈ ജോൺ കട്ടക്കയം സാറിൻ്റെ അടുത്ത് ചെന്ന്, ഡോക്ടർ ജോൺ സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഗോപാലകൃഷ്ണൻ RSS-കാരനാണ്. അന്ന് സംഘി എന്ന വാക്ക് ഇത്രയും വന്നിട്ടില്ല. RSS-കാരനാണ്, കാവ്യവൽക്കരണത്തിൻ്റെ ആളാണ്, അദ്ദേഹത്തിനെയൊക്കെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയും. ഈ ജോൺ സാർ അവർക്ക് തിരിച്ചു കൊടുക്കും ഉത്തരം. എന്താറിയോ, എനിക്കിവിടെ നക്സലൈറ്റ് ആയാലും വിരോധമില്ല, RSS ആയാലും വിരോധമില്ല, NSS ആയാലും വിരോധമില്ല, SNDP ആയാലും വിരോധമില്ല, പള്ളിയിൽ അച്ഛനായാലും വിരോധമില്ല, കർദിനാളാണെങ്കിലും വിരോധമില്ല. 4 മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ ഒരൊറ്റ വ്യക്തി പോലും അനങ്ങാതെ കൂട്ടുവാരി വിടാതെ വാച്ച് നോക്കാതെ അവിടെ ഇരുന്ന് അത് കേൾക്കുന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ ക്ലാസിൻ്റെ ഇവാലുവേഷൻ വരുമ്പോൾ അതിൽ 100-ൽ 100 99% ആൾക്കാരും തരിക, 2-3 പേരാണ് 95 മാർക്ക് കൊടുക്കുക, 10-ൽ 9.5 കൊടുക്കുക, മറ്റേതൊക്കെ അയാൾക്ക് 10-ൽ 10 ക്ലാസ് എടുക്കുന്നതിൽ. ഞാൻ എന്നെ അഹങ്കാരത്തോടു കൂടി പ്രൊജക്റ്റ് ചെയ്യല്ല. അതുകൊണ്ട് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഗോപാലകൃഷ്ണനെ ക്ലാസ്സിൽ വിളിക്കും. ഞാൻ ഇത് ഇന്ന് രാത്രി സന്ദേശമായിട്ട് പറയാൻ കാരണം എന്താ അറിയാമോ? ഡോക്ടർ ജോൺ കട്ടക്കയത്തെ പോലെ അതേ പള്ളിയിലച്ചന്മാരെ കന്യാസ്ത്രീകളൊക്കെ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ചില വ്യക്തികൾ, ഏത് മതത്തിലുള്ളവരാണെങ്കിലും, അവര് നന്മയെ മാത്രം മുമ്പിൽ കാണുന്നവരുണ്ട്. എന്നെ വിളിച്ചത് കൊണ്ട് നന്മ എന്നുള്ള അർത്ഥത്തിലല്ല. അന്ന് ഡോക്ടർ ഇക്ബാല് കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്തും അതിനുശേഷം പലരും വൈസ് ചാൻസലർ ആയിരുന്ന സമയത്തും അവർ ഇദ്ദേഹത്തിനോട് വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ ക്ലാസ് വെക്കണം സ്റ്റാഫ് ട്രെയിനിങ് കോളേജിലെ സബ്ജക്റ്റ് എന്നുള്ളത്. പലപ്പോഴും വൈസ് ചാൻസലർക്ക് ക്ലാസ് കൊടുക്കാറില്ല. ക്ലാസ് കൊടുക്കാറില്ല എന്ന് പറയാൻ, സാറേ ക്ലാസ് ഫില്ലായല്ലോ, എല്ലാവരും അപ്പോയിൻമെൻ്റ് അയച്ചിട്ട് എല്ലാവർക്കും ലെറ്റർ അയച്ചു കഴിഞ്ഞല്ലോ, അടുത്ത പ്രാവശ്യം ചെയ്യാന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറയും, അവരൊക്കെ വൈസ് ചാൻസലറാണ്, പക്ഷേ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ഇരിക്കില്ല, അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കുട്ടികൾക്ക് ഇവർ പറയുന്നത് കേൾക്കാൻ. പിന്നെ ഒരു വെറുതെ 1.5, 2, 3, 4 മണിക്കൂർ ഇവർ വന്നിട്ട് ക്ലാസ് എടുത്തിട്ട് വെറുതെ വേസ്റ്റാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഈ രാത്രി സന്ദേശത്തിൽ നിങ്ങളോട് പറയുന്നു, നമ്മുടെ പൈതൃകവും നമ്മുടെ ധർമ്മവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രൊസീജിയർ എഡ്യൂക്കേഷനാണ് ഞാൻ ക്ലാസ് എടുക്കുക. 4 മണിക്കൂർ എങ്ങനെയാണ് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഞാൻ അവിടെ ക്ലാസ് എടുക്കുക. എന്നാലും അതിൽ ഇദ്ദേഹം ഒരു ബ്രിഡ്ജാണ്. ഈ ലോകത്തിൽ എല്ലാവരും നല്ലവരല്ല, ലോകത്തിൽ എല്ലാവരും ചീത്തവരല്ല. നല്ലതിൻ്റെ അളവ് കൂടുതലുള്ളവരുമുണ്ട്, ചീത്തയുടെ അളവ് കൂടുതലുള്ളവരുമുണ്ട്. ഞാൻ ഈ രാത്രി സന്ദേശത്തിൽ നിങ്ങളെ അറിയിക്കുന്നു, നന്മയുള്ളവരെ എവിടെ ഉണ്ടെങ്കിലും ഉപയോഗിക്കുക. അയാൾ മതഭ്രാന്തനായിരിക്കാം, ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഈ ഡോക്ടർ ജോൺ എന്ന് പറയുന്ന സാർ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അടുത്ത കാലത്ത് അപ്ലോഡ് ചെയ്യുന്നു, പള്ളിയിലെ അച്ഛന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ പറയാറുണ്ട്, നിങ്ങൾ ലോഹ ഇട്ടുകൊണ്ട് വന്ന് ക്ലാസ് എടുക്കണം. അതെനിക്കൊരു അഭിമാനമാണ്. ഒരു ക്രിസ്ത്യൻ അച്ഛൻ വന്ന്, പ്രീസ്റ്റ് വന്ന്, ആ ഡ്രസ്സിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള എനിക്ക് അഭിമാനമാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. അതെന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ചില അച്ഛന്മാർ പാൻ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാറില്ലെന്നും പറയാറുണ്ട്. ഒരു പക്ക കാറ കളഞ്ഞ ക്രിസ്ത്യനാണ് ഈ ഡോക്ടർ ജോൺ എന്ന് പറയുന്ന ആൾ. ശരിക്ക് ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്ര ക്രിസ്ത്യനാണ്. പക്ഷേ
ആ വേണ്ടവരെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ബ്രിഡ്ജ് ആവാൻ വലിയവൻ എന്ന രീതിയിൽ വിളിക്കില്ല, ചെറിയവൻ എന്ന രീതിയിൽ വിളിക്കാതിരിക്കുകയില്ല. വരില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു വരുത്തും. അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ളവർക്ക് അത് പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് വരുത്തുക. ഇങ്ങനെയുള്ള കുറച്ച് പേര് ലോകത്തിലുണ്ട്. അവരൊക്കെ ഈ ലോകത്തെ നിലനിർത്തുന്നത് എന്നും കൂടി അറിയാനും, അവരെങ്ങനെയാണോ നമ്മളെ ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് അവരെ ഉപയോഗിക്കാനും സാധിക്കട്ടെ, അവർ തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല അമ്പലങ്ങളിലും ഞാൻ പറയാറുണ്ട്, ഡോക്ടർ സി ഐ ഐസക്കിനെ പ്രഭാഷണത്തിന് വിളിക്കണം, ഡോക്ടർ ടോണി മാത്യുവിനെ വിളിക്കണം. ജോസഫ് പുലിക്കുന്നേല് ദിവംഗതരായി, അദ്ദേഹം മരിച്ചു, ഒരു സന്യാസി ആയതുകൊണ്ട് സമാധിയായി എന്ന് പറയായിരിക്കും. ധാരാളം പേരുണ്ട് നമ്മുടെ പൈതൃക നല്ലോണം പഠിച്ചവർ, ക്രിസ്ത്യൻ പേരുള്ളവർ, ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അവരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. നമ്മുടെ യജ്ഞത്തിന് എങ്ങനെയാണോ ഇവർ നമ്മളെ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ അവരെ ഉപയോഗിക്കണം, അങ്ങനെ വേണം നടത്താൻ. ഞാൻ പറഞ്ഞതിൻ്റെ സന്ദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.